നമസ്കാരം. തുഷാര അജിത് കല്ലേ, ഈ പേര് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് കേട്ടെങ്കിലും പരിചയം കാണും. ഹലാൽ വിഷയങ്ങൾ ഇങ്ങനെ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട സമയത്താണ് നോൺ ഹലാൽ, ഇവിടെ ഹലാൽ ഭക്ഷണം നിഷിദ്ധം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ട് നോൺ ഹലാൽ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന ഒരു ഹോട്ടലൊക്കെ നടത്തുന്ന ഒരു വീട്ടമ്മയാണ്, കൊച്ചിയിലുള്ള ഒരു വീട്ടമ്മയാണ്. അവരിപ്പോൾ വീണ്ടും വാർത്തകളിലേക്ക് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസ് MLA അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുകയുണ്ടായി, 1000 രൂപയോ മറ്റോ എന്തുമാണ്. അതിന് ശേഷം പെരുമ്പാവൂരുള്ള സുഡാപ്പികളും ടീമുമൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവും ഖോഖോ വിളികളൊക്കെ ഉണ്ടായി. അതിൽ പേടിച്ച് ഉടുത്തിരുന്ന മുണ്ടിൽ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഈ മാന്യ MLA വന്ന് നിന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ മാപ്പ് ചോദിക്കുകയുണ്ടായി. ഇത് ക്ഷേത്രം പണിയാനാണ്, രാമക്ഷേത്രം പണിയാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. MLA ആണ്, അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. പാവം, അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇത് ക്ഷേത്രത്തിന് വേണ്ടി, ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇതെന്തോ നേർച്ചയാണെന്ന് കരുതിയാണത്രേ ഈ 1000 രൂപ കൊടുത്തത്. ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ തുഷാര അജിത് കല്ലേൽ എന്ന ഈ വീട്ടമ്മ, അവർ മുമ്പേ തൊട്ടേ അങ്ങനെയാണ്, കുറച്ച് ആത്മാഭിമാനം കൂടുതലുള്ളൊരു വ്യക്തിത്വമാണ്. അവർ എന്ത് ചെയ്തു, അവർ ഈ ഒരു 1000 രൂപയും അതിൻ്റെ കൂടെ പലിശയും കൂടി ഇരിക്കട്ടെ, എന്നാൽ താങ്കൾക്ക് ഒരു 100 രൂപ എൻ്റെ വക എക്സ്ട്രാ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1100 രൂപയും ഒരു എഴുത്തുമൊക്കെ എഴുതി ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് കൊടുത്തു. അത് തീർച്ചയായിട്ടും ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം അദ്ദേഹത്തിൻ്റെ 7 ഐലത്തൂടെ പോകാത്തതുകൊണ്ട് അദ്ദേഹം അത് കൈനീട്ടി വാങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ എഴുത്തിനകത്ത് ഈ തുഷാര അജിത് കല്ലേൽ എന്ന ഈ വീട്ടമ്മ പറഞ്ഞിരിക്കുന്നു, താങ്കളുടെ പണം കൊണ്ട് ഈ അയോധ്യയിൽ പണിയുന്ന രാമക്ഷേത്രത്തിന് ഒരു ഇഷ്ടികയെങ്കിലും വെക്കേണ്ടി വന്നാൽ അത് ആ ക്ഷേത്രത്തിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുകയും നാണക്കേടാവുകയും ചെയ്തു. അതുകൊണ്ട് താങ്കളുടെ പണം വേണ്ട, ഇത് ദയവായി അങ്ങ് തിരിച്ചെടുത്തേക്കുക, പലിശയായിട്ടൊരു 100 രൂപ കൂടെ കൂടുതൽ വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് അവർ എഴുത്തെഴുതി അങ്ങ് തിരിച്ചയച്ചിരിക്കുന്നത്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളി അത് തിരിച്ച് വാങ്ങാൻ തന്നെയാണ് സാധ്യത. കാര്യം അങ്ങേർക്ക് നട്ടല്ലോ, നേരെ ചുവേ ഒരു നിലപാടുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുഡാപ്പികളെ പേടിച്ചുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞ് മാപ്പ് ചോദിക്കില്ലായിരുന്നല്ലോ. ഒരു കോൺഗ്രസ് MLA ആയിരുന്നു എന്ന് ഓർക്കുക. ഇത് ഈ സംഭവം നടക്കുന്നത് സിറിയയിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നുമല്ല, ഈ മതേതര കേരളത്തിലാണ്. ഒരു MLA ഇവിടെ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു വികാരമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷവും ഹൈന്ദവർ അവരുടെ ഒരു പവിത്ര ഭൂമിയായിട്ട് കാണുന്ന അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിയുന്നു. ആ രാമക്ഷേത്രം അവർക്ക് തനിയെ പണിയാൻ കഴിവില്ലാഞ്ഞിട്ടോ പ്രാപ്തിയില്ലാഞ്ഞിട്ടോ അല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ഒരു മഹത് കർമ്മം നടത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ജനങ്ങളിലേക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണ ഭണ്ട് വിരിവ് എന്ന പേരിൽ എത്തി. അങ്ങനെ സമീപിച്ചതാണ് ഈ MLA. അതാണ് ഇപ്പോൾ ഇങ്ങനെ പരിവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ തുഷാര അജിത് കല്ലേൽ എന്ന ആ വീട്ടമ്മയ്ക്ക് തത്വമയ ടീമിൻ്റെ വക ഒരു ബിഗ് സലൂട്ട്. വെബ്ടെക്സ് തത്വമയ ന്യൂസ്.